നമസ്കാരം നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇന്ന് രണ്ട് ഇലക്ഷനാണ്, ചേലത്തേരിയും വയനാടും. രാവിലെ തന്നെ ഇ പി ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ഇ പി യിലെ ഡി സി ബുത്തിൻ്റെ ഒരു ബോംബാണ്, കട്ടൻ ചായയും പരിപ്പോടെയും. ഇ പി പറയുന്ന ഇ പി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണോ ഇ പി അങ്ങനെ? അതിനകത്ത് ഇത് പിന്നെ വളരെ രസകരമായ ഒരു വിഷയമാണ്. നമുക്ക് കുറച്ച് ചരിത്രം പറഞ്ഞു വേണമെങ്കിൽ ഇറങ്ങാം. ഇത് ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ മൂന്ന് സ്ഥലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ രണ്ടെണ്ണം നടക്കുന്ന ദിവസമാണ്. ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു പുസ്തകത്തിൻ്റെ പ്രസാധകന്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ഒരു പുസ്തകം അത് പരമാവധി ആൾക്കാർ വായിക്കണമെന്ന്, അങ്ങനെ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യണമെന്ന് ഒക്കെയാണ്, അവർക്കും ലാഭം വേണമല്ലോ. അപ്പോൾ അതാണ് അവരുടെ ഒരു വലിയ ലക്ഷ്യങ്ങളൊന്നും. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും ഉചിതമായ സമയം, ദിവസം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളാണ്, ഇലക്ഷൻ ദിവസങ്ങളാണ്. പുസ്തകം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടാവാം. പിന്നെ പുസ്തകത്തിലെ വിവരങ്ങൾ, അതൊക്കെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് പല രീതികളുണ്ട്. എഴുതുമ്പോൾ അത് ആ മാർഗങ്ങൾ കൂടിയൊക്കെ കടന്നു വന്നിട്ടുണ്ടാവാം ഈ പുസ്തകം. പക്ഷെ അവരുടെ രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഉചിതമായ ദിവസം ഇതാണ് എന്നുള്ളത് കൊണ്ടാകാം അവരിത് ഡി സി ഇത് ചെയ്തിട്ടുണ്ടാവും. നല്ല മാർക്കറ്റിംഗ് പിന്നെ ഉള്ള അറിയുന്ന ആൾക്കാർ തന്നെയാണ് അവർ. അപ്പോൾ അവർക്ക് ഇപ്പോൾ കേരളം ഒന്നും ചർച്ച ചെയ്തില്ല. അപ്പോൾ അത് തന്നെയാണ്, അവർക്ക് കൊടുക്കാതെ പബ്ലിസിറ്റി കിട്ടുകയാണ്, പൈസ കൊടുത്തുള്ള ജനത്തിരിക്കും. അതാണ് പറഞ്ഞിട്ടുണ്ട്, അതാണ് എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു പുസ്തകം എന്ന് പറയുന്നത് അത്തരത്തിലേക്ക് ആൾക്കാരിലേക്ക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പിന്നെ കൂടുതൽ വായനക്കാരിലേക്ക് ഇത് എത്തുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉചിതമായ സമയം. പക്ഷെ ഇ പി ജയരാജൻ എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യമായിട്ട് ഈ ദിവസം തന്നെ എന്ന് പറയാനുള്ള ഒരു കുബുദ്ധി ഇ പിക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ആവണം അദ്ദേഹം നിഷ്കളങ്കരാണ്. ആ നിഷ്കളങ്കത്വം ഒരു പക്ഷേ ഇത് ഈ ഡേറ്റിലേക്ക് ഇത് ലോഞ്ച് എൻ്റെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ ഇന്ന് പറയാം എന്ന് ഇ പി പറഞ്ഞിട്ടുണ്ടാവില്ല. അത് നമുക്ക് ഇ പി നമുക്ക് അതിന് ഒഴിവാക്കി തരാം. പക്ഷേ മറ്റേ ഭാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുമല്ല. കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിട്ട് പുസ്തകം വിറ്റുപോകാന്നുള്ളതാണ്, അല്ലാതെ ഇതിനകത്ത് പിന്നെ ഇലക്ഷൻ നടക്കുന്നതോ ഇലക്ഷൻ നടക്കാതിരിക്കുന്നതോ രാഷ്ട്രീയം അങ്ങനെയൊന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. അവരുടെ ലക്ഷ്യം പുസ്തകം വിറ്റുപോകുക, അതിനെ ഏറ്റവും ഉചിതം ഈ ദിവസങ്ങളിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് ഇതാണ് ഏറ്റവും ഉചിതമായ ദിവസം എന്ന് മാർക്കറ്റിംഗ് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ഈ ഇലക്ഷനാണ് ഇ പി ഡി ബോംബ് പൊട്ടുന്നത്. ഇതിന് തൊട്ടുമുമ്പ് അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷനിലാണ് ജാവദേക്കറും ഇ പി ചർച്ച. അത് ഇലക്ഷനാണ് ഈ ബോംബ് പൊട്ടിയത്. അല്ല, അതും അതൊക്കെ അതും ഇതുമായി നമുക്ക് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ അതേപോലെയാണ് ഈ സെൽവരാജിന്റെ ആണ് തോന്നുന്നു, നമ്മുടെ നേട്ടിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് യു എസ് രമയുടെ വീട്ടിൽ പോകുന്നത്. അപ്പൊ അതൊക്കെ കൃത്യമായ പ്രതിഷേധ രേഖപ്പെടുത്തലാണ്. അതാണ് രാഷ്ട്രീയ ലാക്ക് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. ആ പ്രതിഷേധം തന്നെ ഏറ്റവും ഉചിതമായ സമയമാണെന്ന് വി എസ് പിന്നെ എടുത്തത്. അപ്പൊ അത് ആരെ അദ്ദേഹം രാവിലെ പോകുന്നു, അടച്ചു സന്ദർശിക്കുന്നു, വലിയ വാർത്തയാവുന്നു. അപ്പൊ ഇത് സാമൂഹ്യം നമ്മുടെ ഇപ്പൊ ഇവിടെ വാർത്താ ചാനലുകൾ ഉള്ളത് കൊണ്ട് അതത് നിമിഷം ഇത് ആളിലേക്ക് എത്തും. അപ്പൊ അതിന് പെട്ടെന്ന് മറ്റ് പഴയ സാഹചര്യങ്ങളായിരുന്നെങ്കിൽ അടുത്ത ദിവസം പത്രത്തിൽ കൂടി അറിയുള്ളൂ, വോട്ടേഴ്സ് ഇതൊന്നും അറിയണമെന്നില്ല. അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു തരം. പക്ഷെ ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനുപരിയായി ഇവിടെ കേവലമായ ആ ഒരു പ്രസാധകന്റെ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായി മാത്രമേ ഇന്നലെ ഈ പുസ്തകം ത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. ഇ പി യുടെ കുതന്ത്രം അതിനകത്ത് ഉണ്ടായി കാണാനുള്ള സാധ്യത ഇല്ല. ഒരുപക്ഷെ ഇ പിക്ക് അമർഷം കൊണ്ടായിരിക്കാം പാർട്ടിയോട്, പ്രതിഷേധത്തിനുണ്ടാവാം. ഒരു ചെറിയൊരു അംശം ഇ പിന്നെ ചില വിട്ടുവീഴ്ച ഇ പിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഇ പി ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അദ്ദേഹം ഒരിക്കലും ഇത്തരം ഒരു ക്രൂഷ്യലായിട്ടുള്ള ദിവസം ഇത് ചെയ്യണമെന്ന് അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം ഇതിൽ പറയാൻ രണ്ട് പോയിന്റ് ഉണ്ട്. രണ്ടാം പിണറായി സർക്കാർ അത്ര പോരാ എന്നും എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് അത്ര പോരാണ്. എന്നാൽ ഇ പി ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്നാണ് ഡി സി ബുക്ക് പറയുന്നത്. അല്ല, ഇ പിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഇ പി ആ പുസ്തകത്തിനകത്ത് പറഞ്ഞു തന്നെ തീരണം. ഇല്ലെങ്കിൽ ഇ പി കേരളത്തിലെ വായനക്കാരോട് ചെയ്യുന്ന വല്ലാത്ത ദ്രോഹമാണത്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് സത്യസന്ധത വലിയ കാര്യമാണ്. നിങ്ങളിതൊരു പിന്നെ കാല്പനികമായൊരു സംഭവം രോഗമൊന്നുമല്ല ഈ എഴുതുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങൾ കടന്നു വന്ന പാതയിൽ കൂടി നിങ്ങൾക്ക് അനുഭവിച്ച കാര്യങ്ങളും നന്മയും തിന്മയൊക്കെ നിങ്ങൾ എഴുതുകയാണ്. അപ്പോൾ സ്വാനുഭവങ്ങളെ അതേപടി പകർത്തി വെക്കുന്ന സമയത്ത് അതിനകത്ത് പിന്നെ നമ്മൾ പറയാതിരിക്കുന്നതും ശ്രീലമല്ല, ഇല്ലാത്തത് പറയുന്നതും ശ്രീലമല്ല. അത് രണ്ടും അശ്ലീലത്തിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇ പി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇ പി ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു പുസ്തകമേ ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയതിന്റെ പേരിൽ എപ്പോഴും തന്റെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ താൻ അനുഭവിച്ച കാര്യങ്ങളെ അതിൽ പുസ്തകം പുസ്തകം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം തുറന്ന പുസ്തകമാണെന്ന് പറയുന്നുണ്ട്. ആ നിങ്ങൾ നിങ്ങൾ ആത്മാർത്ഥതയിൽ വിശേഷിച്ചും. അപ്പൊ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്നൊക്കെ പറഞ്ഞാൽ പുസ്തകത്തിലെല്ലാം ഒരു മറവി സോറി ഒരു മറവില്ല എന്നുള്ളതെല്ലാം പറയുന്നതാണ് ധാരണ. അപ്പൊ ഒരു എഴുത്തുകാരന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം അത് പറയാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഇ പിയിലെ ആ എഴുത്തുകാരനെ ഇപ്പൊ നമ്മള് ഗണിക്കണം അതായത്. അല്ലാതെ പക്ഷെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ
നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന പൊതുസമൂഹത്തോട് അല്ലെ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പുസ്തകം പിന്നെ ആത്മകഥയാണ് അല്ലേ. അപ്പോൾ അതിൽ അത് നീതി പുലർത്തിയതേ നമുക്ക് പറയാൻ പറ്റും, നീതി പുലർത്തിയില്ല. പക്ഷെ ഇവിടെ അതല്ല, പക്ഷെ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഇത് കൈ കൊടുത്തിട്ട് ഇത് അടിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഞാൻ കൂടി നിന്നൊരു പാർട്ടിയെ ഞാൻ ഇപ്പോഴും ആ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാളെ അടിക്കണമെന്ന് ആരും ചിന്തിക്കില്ല, ഇ പിയും ചിന്തിക്കില്ല. ഇവിടെ മറ്റു തരത്തിലാണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഡി സി ബുക്കിൽ നിന്ന് ഒരു പത്രത്തോട് പറഞ്ഞു വെച്ചാൽ ഈ ചട്ടഞ്ചായും പരിപ്പടരെയും പ്രകാശ ചടഞ്ഞ് നീട്ടിവെച്ചിരിക്കുകയാണ്. പക്ഷെ വിവാദത്തിന്റെ മറുപടി ബുക്കിൽ കൂടെ അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ അതായത് പിണറായി സർക്കാർ അത്ര പോരാ എന്നത് ഇതിന് പിൻവലിക്കുക ആ ബുക്കിൽ നിന്ന്? അതൊക്കെ ഈ കോംപ്രമൈസുകൾ, ഇനി ആ പുസ്തകത്തെ അത് ഇല്ല എങ്കിൽ ആ പുസ്തകത്തിന്റെ പ്രസക്തി പോയി. ഒരിക്കലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഡി സി ബുക്സ് പുറത്തു വന്ന ഭാഗം ആ പുസ്തകത്താണ് ഉണ്ടാവണമല്ലോ, ഉണ്ടാവണമല്ലോ. അങ്ങനെ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്രസാധകർ ഇത് ആവശ്യം എഴുതാത്തത് എഴുതിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യില്ല. നാളെ ആരും ഈ ഡി സിയോട് പോകും? വളർന്നു വരുന്ന ഒരു എഴുത്തുകാരനാണെങ്കിൽ, ഒരു സോറി ഒരു പ്രസാധക ഗ്രൂപ്പാണെങ്കിൽ അവരിങ്ങനെ ചെയ്താൽ മേലിൽ ആരും, ഞാനും നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചൊരാളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഏൽപ്പിക്കും? ഒരിക്കലും നടക്കില്ല. അപ്പൊ അത് അവർ ചെയ്തിട്ടേ ഉണ്ടാവില്ല. ഇങ്ങനെ ഞാൻ എഴുതിയിട്ടില്ല പുസ്തകം വരുമ്പോൾ തൽക്കാലം ഇ പിക്ക് അതല്ലേ പറയാൻ കഴിയുള്ളൂ. 5 മണിവരെ വോട്ടിംഗ് നടക്കുകയാണ്, പാർട്ടി കൂറാണ് അവിടെ വരുന്നത്. ഇ പി എന്ത് അതിനുശേഷം ഇ പിക്ക് കാര്യങ്ങൾ ഇതുപോലെ മാറ്റി പറയാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചത് മാറ്റി പറയുന്ന പുത്തരിയുള്ള കാര്യങ്ങളാണ്. ഇ പി അങ്ങനെ പറയില്ലെന്നൊക്കെ അതൊക്കെ വിശ്വസിക്കാനുള്ള അവകാശമൊക്കെ ഗോവിന്ദ മാസ്റ്ററുണ്ട്, അദ്ദേഹം വിശ്വസിച്ചോട്ടെ. പക്ഷേ അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റുള്ളൂ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്ന് അദ്ദേഹത്തിന് അറിയാൻ സത്യം എന്താണെന്ന്. ആ സത്യം പറയാതിരിക്കലും കൂടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ അടിക്കടി രംഗത്ത് വിശദീകരണമായിട്ട് വന്നത്. അത് 5 മണിവരെ എഴുതി നിന്ന് പോയേ പറ്റും. ഇനി ഒരു ലക്ഷം കിടക്കുകയാണ്, പാലക്കാട് കിടക്കുകയാണ്. അപ്പൊ ഡി സിക്ക് ഒരു പക്ഷേ ഈ പുസ്തകം അതൊരു പ്രസാദ് ചെയ്യാൻ വിടില്ല. അതുകൊണ്ട് ഒരു അറിയിപ്പ് കിട്ടുന്നവരെ ഇത് മാറ്റി പിന്നെ വെക്കുന്നു എന്ന് അവർ പറഞ്ഞത്. പിന്നെ ഇതിനുള്ള മറുപടി ആ പുസ്തകത്തിൽ കൂടി അറിയാമെന്ന് പറയുമ്പോൾ തന്നെ അത് ക്ലിയർ ആയില്ലേ? ഒരിക്കലും വളരെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് അദ്ദേഹം പറയാത്തത് അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ ഒരു മാത്രം അങ്ങനെ അങ്ങനെ ചെയ്യൂ. പ്രത്യേകിച്ചും ഡി സിയെ പോലുള്ളത് അതൊക്കെ വെറും അങ്ങനെ ചിന്ത പോലും വന്നുകൂടാതിനകത്ത് അങ്ങനെ ചെയ്യില്ല. നാളെ ഒരു പുതിയ എഴുത്തുകാരൻ ഒരാൾ എങ്ങനെ ഡി സിയെ സമീപിക്കും? ഡി സി എന്നുള്ളതിൽ ആരും ഒരു തരത്തിലും അതുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞതായിരിക്കാം ശരി. ഈ ദിവസം ഇതാണ് ക്ലിയർ കട്ടായിട്ടത് ആപ്റ്റാണ്, സമയം വളരെ കൃത്യമാണ്. ഇനി ഈ പുസ്തകം ആൾക്കാർ ഓടിച്ചിട്ട് വായിക്കും. എപ്പോഴും പുസ്തകം അതെ പബ്ലിസിറ്റി ആയിക്കഴിഞ്ഞു, പരമാവധി പബ്ലിസിറ്റി ആക്കും. ഒരു പരസ്യം ഇനി ആ പുസ്തകത്തിന് വേണ്ട. അപ്പൊ അതാണ് അവരെ കവർ പേജും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട്. അപ്പൊ ഇതിന്റെ ഒരു നാൾ വഴികളുണ്ട്, ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു നാൾ വഴികളുണ്ട്. അപ്പൊ അത്ര നാൾ വഴികളെ കുറിച്ചിട്ട് ഇ പിക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതിനും അദ്ദേഹത്തിന് ചില പിഴവ് പറ്റിയിട്ടുണ്ടാവാം. പുസ്തകത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, പുസ്തക പ്രസാധകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ഈ ഒറ്റ മാർക്കറ്റിംഗ് ഞങ്ങൾ മാത്രമേ നോക്കുള്ളൂ. അതിന്റെ കണ്ടന്റ് അവർ ഇപ്പൊ ആരെങ്കിലും വഴി പോകുന്ന ആൾ കൊണ്ടു കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡി സി പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. അത് അതിന്റെ കണ്ടന്റിനകത്ത് പിന്നെ ഒരു കണ്ടന്റിന്റെ ഒരു വെയിറ്റ് വേണം അതിനകത്ത്. ഇല്ലെങ്കിൽ നിങ്ങൾ അതിപ്രശസ്തനായ ഒരാളായിരിക്കണം, കുറച്ച് കണ്ടന്റ് വെയിറ്റ് കുറവുണ്ടെങ്കിൽ. അത് പല കാര്യം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരുപാട് ഘടകങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ആദ്യ ടൈം. അത് പിന്നെ നാളെ ഏൽപ്പിക്കുന്നതാണെങ്കിൽ മാറ്റി പറയാം. പക്ഷെ അതിൻ്റെ ഇനി ഒരു പക്ഷേ നാളെ ഏപ്പിനെ എന്ത് മാറ്റി പറയും? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ മാതൃഭൂമിയോട് ചർച്ച ചെയ്തൊക്കെ ഇപ്പൊ പറയുന്നതാണ്. അപ്പോ ഇത് പബ്ലിഷ് ചെയ്യാൻ അതൊക്കെ ഇനി ഇവർ തമ്മിൽ തീർക്കേണ്ട വിഷയങ്ങളാണ്. ഏതളവിലാണ് ഇതിന്റെ എഗ്രിമെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അതൊക്കെ അവർ തമ്മിൽ, നമുക്ക് പൊതു സമൂഹത്തിൽ ഇത് അറിയില്ല. അപ്പൊ അത് ഇപ്പിയുടെ ഭാഗത്താണോ ന്യായം, ഡി സിയുടെ ഭാഗത്താണോ ന്യായം എന്നുള്ള അവർ തമ്മിൽ തീർത്തോട്ടെ. തീർത്തിട്ട് ഇനി നാളെ ഡി സി പബ്ലിഷ് ചെയ്യണ്ട, ഇനി മാതൃഭൂമി ചെയ്താൽ മതി അല്ലെങ്കിൽ മറ്റൊരു പ്രസാദം ചെയ്താൽ മതി എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഡി സിക്ക് ഉണ്ട്, സോറി പിന്നെ ഇ പി ചേരാനുണ്ട്. പക്ഷേ അതാണ് ഞാൻ പറയുക, ആ നാൾ വഴികളിൽ കൂടി കടന്നു വരുമ്പോൾ ഇത് ഏത് അളവുകളിൽ വരെ എത്തി നിൽക്കുന്നു, ഏത് പിന്നെ ഇവർ ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, ആ തീരുമാനം ആരുടെ ഭാഗത്താണോ ശരി. പ്രകാശ് ജാവദേക്കറിന്റെപ്പാണ് ഇ പിയുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനം തീർക്കുകയായിരുന്നു. ഇനി പുസ്തകം പുറത്ത് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താവും ഇ പി? അല്ല, അത് പാർട്ടി നടപടിക്രമങ്ങളിൽ കൂടി കടന്നു പോകും. ഇ പിയെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, രാഷ്ട്രീയമായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇ പിയെ പോലെ ഒരാളെ പുറത്താക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നടപടിയായിക്കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധ്യത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ല, ഇപ്പൊ ഏതാണ്ട് നടപടി പോലെ അല്ലേ അദ്ദേഹം ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിൽ എന്തർത്ഥമെന്ന് ഇ പി ചിന്തിച്ചിട്ടുണ്ടാവും. എങ്ങനെ നടപടി, അതൊരു മെയിൻ പോയിന്റ്, പിണറായി വിജയനെതിരെ ഒരു പോയിന്റ് ഉണ്ട്, പിണറായി സർക്കാർ എത്ര പോരാ. അല്ല, അത് പൊതുജനങ്ങൾക്ക് മൊത്തമുള്ള അഭിപ്രായമാണ്. അത് ഇ പി പറയരുത് എന്നുള്ളതാണ്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയാ? പാർട്ടി ഘടകങ്ങളിലാണ്.
അപ്പൊ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പാർട്ടി മെമ്പറായി ഇരുന്നു കൊണ്ട് ഇത് പറയുമ്പോൾ, പാർട്ടി മെമ്പറായതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തം സ്വത്വം ഞാൻ മാറ്റിവെച്ചിട്ടാണ് പാർട്ടിക്കാരെന്നുള്ള പിന്നെ ഒരു ദേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാർട്ടി ചിന്ത മാത്രമായിരിക്കും, എൻ്റെ ചിന്ത പാർട്ടി ചിന്തയ്ക്ക് അനുസരിച്ചിട്ട് ഞാൻ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ പിന്നെ സ്വന്തമായ ചിന്തയ്ക്ക് അവിടെ പ്രസക്തിയേയില്ല. അപ്പൊ അങ്ങനെ നിന്ന ഒരാളാണ് ഇ പി. ഇപ്പോൾ മാറ്റി നിർത്തപ്പെടുകയും സ്വന്തമായ ചിന്തയ്ക്ക് ബലം കൂടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇ പിക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ഇ പി പറയും നടപടി നടപടി വന്നോട്ടെ, ഇ പി ചിന്തിക്കും. അപ്പൊ അതൊക്കെ നാളെ സംഭവിച്ചു കൂടായികയില്ല. അത് അതൊരു നടപടി വിളിച്ചു വരുത്താൻ വേണ്ടിയും ചിലര് ഇങ്ങനെ ചെയ്യും, ഒരു ഒരു കൊട്ട് കൊടുക്കും, ആ കൊട്ടായിട്ട് വന്നേക്കാം. സുരേന്ദ്രന്റെ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, ഇ പി സി പി എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, എന്ത് ഭീഷണി വന്നാലും ബി ജെ പി കൂടെ ഉണ്ടത്, ഇപ്പൊ ഒരേ എത്തുമ്പോൾ വളരെ വെട്ടാണ് സുരേന്ദ്രൻ. അതിപ്പോ അതല്ലേ മറ്റൊരു ചോദിക്കണേ, സി പി എം പറഞ്ഞ എന്താ ഇപ്പൊ കഴിഞ്ഞ ദിവസം സന്ദീപ് ഹെയറുടെ കേസിൽ ആര് വന്നാലും സ്വീകരിക്കും എന്നാണ്. പക്ഷെ ഒരാളെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തു കൊടുക്കില്ല, അതുകൊണ്ടാണ് അവിടെ ഒരാളെ കാവിലെ നിന്ന് കൃഷ്ണദാസ് പിന്നെ പിടിച്ചോണ്ട് പോയി അങ്ങോട്ട് ചാടിപ്പോയ ആളെ വല വിരിച്ച് അയാൾ പിടിച്ചു. അയാൾ പറഞ്ഞു ഒരു കാരണവശാലും പുറത്തു വിടില്ലാന്ന്. അതേസമയത്ത് ചർച്ചകൾ പലവട്ടം നടത്തിയിട്ടുണ്ടെന്നും ആരെയും സ്വാഗതം ചെയ്യുമെന്ന് പിന്നെ ബാലൻ പറയുന്നു. അതേ അർത്ഥത്തിൽ അതേ വാക്കുകളല്ല ഉപയോഗിച്ചെങ്കിലും ഗോവിന്ദ മാഷ് പറയുന്നു. സ്വാഭാവികമായിട്ടും അത് സുരേന്ദ്രനും അത് തന്നെ പറയും. ഇപ്പോഴത്തെ ഈ പിന്നെ അത് എത്രത്തോളം ശരിയാണെന്നുള്ള തെറ്റാണെന്നുള്ള കാര്യം വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു രണ്ട് വൈരുദ്ധ്യങ്ങളിൽ നിന്ന രണ്ടു പേർ പരസ്പരം മാറിപ്പോകും, അതൊക്കെ അവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നെ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളവരെ അവർ ചിന്തിക്കട്ടെ. എപ്പോഴും ഒരാൾക്ക് ഒരേ രാഷ്ട്രീയ ചിന്ത തന്നെ ഉണ്ടാകണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. അങ്ങനെ വാശി പിടിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും സർക്കാരുകൾ മാറി മാറി വരില്ല. നമ്മുടെ ചിന്തകൾ മാറുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. ആ നമ്മൾ ആരെയാണോ നമ്മൾ പിന്നെ ആരോടൊപ്പമാണോ നമ്മൾ നിന്നുകൊണ്ടിരുന്നത്, അവരിൽ നിന്ന് നമ്മുടെ അകലുന്നു അവർ. അപ്പൊ ഇങ്ങനെ ഇത് നമ്മുടെ വോട്ടിൽ പ്രതിഫലിക്കുന്നു. അത് നേതാക്കൾക്ക് പാടില്ല നിർബന്ധമൊന്നുമില്ല, അവരും ഓരോ ഇൻഡിവിജ്വലാണ്. അപ്പൊ അവർക്കും ഉണ്ടാവാം, അത് അവർ തീരുമാനിക്കട്ടെ. എന്നാലും ഈ പുസ്തകം വരുമ്പോൾ അറിയാം നിന്ദത്തെ ബോംബ് പൊട്ടാനുണ്ടത്. നന്ദി സർ.